ഹാപ്പി ഹോം മേക്കറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ള പോർക്കും കായയും കൂടെയുള്ള ഒരു റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പം നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇത് കുറച്ച് ഗ്രേവി ആയിട്ടുള്ള ടൈപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. അപ്പം നമുക്കിന്ന് പോർക്കും കായും കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള റോസ്റ്റ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ പോർക്കാണ് എടുത്തേക്കുന്നത്. അതിതാ ഇതുപോലെ നമ്മൾ പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലെ ഈ ഒരു പോർക്കിൻ്റെ വെള്ളഭാഗം അതുപോലെ തന്നെ ഒരല്പം മറ്റേ ഇറച്ചിയുണ്ട് കേട്ടോ. അതായത് ഇതാ നമ്മുടെ ഇതുപോലത്തെ പീസ് ഉണ്ടല്ലോ, വളരെ കുറച്ച് മാത്രം, അങ്ങനെ ഒരു 1/2 കിലോ മീറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് ആദ്യം തന്നെ ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് അടച്ച് വെച്ച് 1 വിസിൽ വരുന്നതിന് ശേഷം തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട കായുണ്ടല്ലോ, അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ട് വെക്കാം. ഞാനിത് ഈ ഒരു വലുപ്പത്തിലുള്ള 3 കായയാണ് എടുത്തേക്കുന്നത്, ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്കിതിൻ്റെ ഈ തോലൊക്കെ കളഞ്ഞ് നടുകീറി അതിനുശേഷം കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റി വെക്കാം. കുറച്ച് വെള്ളത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയിൽ ഇട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ പോർക്കൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ കുക്കർ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പോർക്ക് ഇതാ ഇതുപോലെ അത്യാവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലെ വെള്ളം ഊറ്റിക്കളയാൻ പോവാണ്. ഞാൻ സാധാരണ പോർക്ക് വെക്കുമ്പോൾ ആദ്യം ഒന്ന് വിസിലടിച്ചതിന് ശേഷം വെള്ളം കളയാണ് ചെയ്യാറ്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ അതിൽ തന്നെ കായിട്ട് വേവിക്കാം. പക്ഷെ ഞാനിത് മാറ്റിക്കളയാണ്. ഇതിൽ ഒരുപാട് നെയ്യൊന്നുമില്ല കേട്ടോ. മാത്രമല്ല നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോൾ ഈ പോർക്കിൻ്റെ വെള്ളഭാഗം ഉണ്ടല്ലോ, അതായത് നെയ്യുള്ള ഭാഗം, ഒരുപാട് ഉരുകി പോകത്തില്ല. അപ്പം ഞാനിതൊന്ന് ഊറ്റിക്കളയട്ടെ. നമ്മളിപ്പോൾ പോർക്കിലെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാനിവിടെ ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളിയല്ലി. ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സവോളയും പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പം നമുക്കതൊന്ന് ചെയ്തെടുത്താലോ. നമുക്ക് വീണ്ടും പോർക്കിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും ഉള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതാ അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനൊരു ചെറിയ തക്കാളിയുടെ പകുതിയും കൂടെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൽ ഓൾറെഡി പച്ചമുളകും അതുപോലെ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കുരുമുളക് അവോയ്ഡ് ചെയ്യാൻ വേണമെങ്കിൽ അതിന് പകരമായിട്ട് പച്ചമുളകോ അതല്ലെങ്കിൽ മുളക് പൊടിയോ ആഡ് ചെയ്യാവുന്നതാണ്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഗരം മസാല പൗഡറാണ്. 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വീണ്ടും 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കായ ഉണ്ടല്ലോ, ഏത്തക്കായ, അതിട്ട് കൊടുക്കാം. കട്ട് ചെയ്തിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുന്ന ഏത്തക്കായ ഇതിലിട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 3 ഏത്തക്കായാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇതിലുള്ള ഞാനിവിടെ 3 ഏത്തക്കായാണ് എടുത്തേക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ഇതിലെ ഏത്തക്കായ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം ചേർത്തേക്കുന്നത്. കാരണം 1/2 കിലോ മീറ്റല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഏത്തക്കായ ചേർത്ത് കൊടുത്തു. 1 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മുടെ ഈ ഏത്തക്കായ ഇതിൽ കിടന്ന് വേവേണ്ടതല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതല്ല
നിങ്ങൾക്കിതിൻ്റെ പകരമായിട്ട് വേണമെങ്കിൽ ഏത്തക്കായ ഓൾറെഡി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു അല്പം കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ചിട്ട് അതിനുശേഷം ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള പൊടികളും ഉള്ളിയും നമുക്കിത് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു. ഇനി നമുക്കിത് മൂടി വെച്ച് വിസിൽ വെച്ചതിന് ശേഷം രണ്ട് വിസിലടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ കുക്കറിൻ്റെ രണ്ട് വിസിൽ വന്ന് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കാച്ചിയെടുക്കാനുള്ള ഉള്ളി, ഞാനിവിടെ കുറച്ച് ചുമന്നുള്ളിയും അതുപോലെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ചുമന്നുള്ളി ഒരു 10-15 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ വെളുത്തുള്ളിയും ഒരു 10-20 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നീളത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് വെക്കാം. കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്, നമ്മുടെ പോർക്കും കായൊക്കെ നല്ലതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കാച്ചിയെടുക്കണ്ടേ. നമുക്കിനി പോർക്ക് കാച്ചാനായിട്ട് തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കറിക്ക് നല്ല ഒരു ഫ്ലേവർ ഉണ്ടായിരിക്കും. ഇനി ഞാനിത് വെളിച്ചെണ്ണയിലാണ് കാച്ചിയെടുക്കുന്നത്. ഒരു 2-3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ഉള്ളിയൊന്ന് നല്ലതുപോലെ ഒന്ന് മൊരിച്ചെടുക്കാം. അതിനുശേഷമാണ് നമ്മളിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ചേർക്കുന്നത്. സാധാരണ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ട് സവോളയല്ലേ യൂസ് ചെയ്യാറ്, പക്ഷേ വെളുത്തുള്ളി ഉപയോഗിച്ച് പോർക്ക് ഒന്ന് ചെയ്ത് നോക്കുക, അപ്പോഴാണ് കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാകുക. മാത്രമല്ല നമ്മൾ പോർക്കച്ചിയിൽ നിന്ന് കുറച്ച് നരി ഇരിക്കുമ്പോൾ അതിൽ കുറച്ച് നെയ്യൊക്കെ ഇങ്ങനെ ഊർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സവോളയൊക്കെ നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു മാതിരി കുഴമ്പ് പരുവത്തിലിരിക്കും. അതേസമയം നല്ലതുപോലെ ചുമന്നുള്ളി മൂപ്പിച്ചിടുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മുരിങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പോർക്കിൽ ഉപ്പ് നോക്കാനായിട്ട് മറക്കരുത്. നമ്മൾ ഓൾറെഡി പോർക്ക് വേവിക്കുമ്പോഴും അതുപോലെ കായ ചേർത്ത് വീണ്ടും വേവിക്കുമ്പോഴും ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഓൾറെഡി കുരുമുളക് പൊടിയും പച്ചമുളകും നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആദ്യം തന്നെ ചേർത്തിരുന്നു. അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരുപാട് എരിവായി പോവും. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ കടായിയൊക്കെ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആവും. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന പോർക്കും കായും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മുടെ പോർക്കും കായും കൂടെ നമ്മളിതിൽ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ സ്റ്റൗ ഓഫ് ചെയ്യാൻ പോകും. നമ്മുടെ പോർക്കും കായും കൂടെ നല്ലതുപോലെ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്രേവി ടൈപ്പായിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ചെയ്തേക്കുന്നത്. ഞാനിനി ഇത് ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മൾ കായ ചേർത്ത് ഏത്തക്കായ ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരിക്കുമ്പോഴേക്കും നമ്മുടെ കറി ഒന്നും കൂടെ തിക്കാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നല്ലതുപോലെ ഡ്രൈ ആക്കിയിട്ടും എടുക്കാം. ഞാനിപ്പോൾ ഒരു റോസ്റ്റ് പരുവത്തിലാണ് എടുക്കുന്നതെന്ന് മാത്രം. ഇനി ഇത് നമുക്കിത് 10 മിനിറ്റ് നേരം അടച്ചു വയ്ക്കാം. അതിനുശേഷം ഞാൻ കാണിച്ചുതരാം കേട്ടോ. അപ്പം നമ്മുടെ പോർക്കും കായും റോസ്റ്റ് ചെയ്തത് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.